കർഷക പ്രക്ഷോഭത്തിൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്കെതിരെ കടുത്ത വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർഷകരുടെ പ്രതിഷേധം ശക്തമാകുന്നതിനിടെ പ്രതിപക്ഷത്തിനെതിരെ കടുത്ത വിമർശനമാണ് പ്രധാനമന്ത്രി ഉയർത്തിയത്. കരാർ കൃഷിയിലേക്ക് കർഷകർ പോയാൽ അവരുടെ ഭൂമി തട്ടിയെടുക്കുമെന്ന് ചിലർ കെട്ടുകഥകളും നുണകളും പ്രചരിപ്പിക്കുകയാണ്. പുതിയ മൂന്ന് നിയമങ്ങളും കർഷകർക്ക് ഗുണപ്രദമല്ലെന്ന് പ്രചരിപ്പിച്ച് രാഷ്ട്രീയ നേട്ടത്തിനായി കർഷകരെ വഴിതെറ്റിക്കുന്നു. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഭാഗമായി 9 കോടി കർഷക കുടുംബങ്ങൾക്ക് 18,000 കോടി രൂപ അനുവദിച്ച് സംസാരിക്കുകയായിരുന്നു മോദി. ബംഗാൾ സർക്കാർ മാത്രമാണ് PM കിസാനുമായി സഹകരിക്കാത്തത്. ഇതിൽ എനിക്ക് വിഷമമുണ്ട്. ബംഗാളിലെ നിരവധി കർഷകരാണ് കേന്ദ്രത്തിന് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കത്തെഴുതിയത്. ഇതേ ബംഗാൾ സർക്കാരാണ് പഞ്ചാബിൽ പോയി കർഷക സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നത്. കർഷകർക്ക് വേണ്ടിയെന്ന മട്ടിൽ ചിലർ ഇപ്പോൾ വലിയ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അധികാരത്തിലിരുന്നപ്പോൾ അവരെന്താണ് ചെയ്തത്? പോസിറ്റീവായ മാറ്റം കൊണ്ടുവന്നത് ഞങ്ങളാണ്, മോദി പറഞ്ഞു. കേന്ദ്ര ഫണ്ട് സംസ്ഥാന സർക്കാർ വഴി നൽകണമെന്നാണ് ബംഗാളിലെ മമതാ സർക്കാരിൻ്റെ നിലപാട്. പണം കേന്ദ്രം നേരിട്ട് ഉപയോക്താക്കൾക്ക് നൽകുന്നതിനെ സംസ്ഥാനം അനുകൂലിക്കുന്നില്ല. കർഷക പ്രതിഷേധത്തിന് പിന്തുണ പ്രഖ്യാപിച്ചും കേന്ദ്ര നിയമങ്ങൾക്കെതിരെയും നിയമസഭാ സമ്മേളനം വിളിക്കാൻ ഒരുങ്ങുന്ന കേരളത്തെയും പ്രധാനമന്ത്രി രൂക്ഷമായി വിമർശിച്ചു. അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് മാർക്കറ്റ് കമ്മിറ്റികളും മൊത്തക്കച്ചവട ചന്തകളും തകർക്കപ്പെടുമെന്ന് പറയുന്ന കേരളവും ബംഗാളും എന്താണ് ചെയ്യുന്നത്? APMC കളും മണ്ഡികളും കേരളത്തിലില്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് കേരളത്തിൽ പ്രതിഷേധമില്ലാത്തത്? പഞ്ചാബിലെ കർഷകരെ വഴിതെറ്റിക്കുക മാത്രമാണ് അവർ ചെയ്യുന്നത്. വർഷങ്ങളോളം കേരളം ഭരിച്ചിരുന്നവർ സ്വാർത്ഥ താല്പര്യത്തിനായാണ് പഞ്ചാബിലെ കർഷകർക്കൊപ്പം ചേരുന്നത്. സ്വന്തം സംസ്ഥാനത്ത് മണ്ഡി സംവിധാനം തുടങ്ങാൻ ഒന്നും ചെയ്യുന്നില്ല, മോദി ചൂണ്ടിക്കാട്ടി. മുൻ സർക്കാരുകളുടെ ഭരണത്തെ തുടർന്ന് രാജ്യത്തെ 80% പാവപ്പെട്ട കർഷകർ പാവങ്ങളായി തുടരുന്നതിനാൽ കാർഷിക പരിഷ്കരണം ആവശ്യമാണ്. കർഷക സമരത്തിന്റെ പേരിൽ രാഷ്ട്രീയ പാർട്ടികൾ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ തകർക്കുകയാണെന്നും മോദി വ്യക്തമാക്കി. പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച PM കിസാനിലൂടെ കർഷകരുടെ അക്കൗണ്ടിലേക്ക് പണം നേരിട്ട് എത്തിക്കുകയായിരുന്നു ചെയ്യുന്നത്. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മദിനമായ വെള്ളിയാഴ്ച 2,000 രൂപ കർഷകരുടെ അക്കൗണ്ടിൽ എത്തും. ചെറുകിട കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപയാണ് 3 തവണയായി പദ്ധതിയുടെ ഭാഗമായി അക്കൗണ്ടുകളിലേക്ക് നൽകുന്നത്. അതേസമയം സമരം ശക്തമാകുന്നതിനിടെ കാർഷിക നിയമങ്ങൾ 1 വർഷത്തേക്ക് നടപ്പാക്കാൻ അനുവദിക്കണമെന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടുന്നു. നിയമം കർഷകർക്ക് ഗുണകരമല്ലെങ്കിൽ മാറ്റം വരുത്താമെന്നും പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. കർഷക നിയമങ്ങൾക്കെതിരെ നടക്കുന്ന പ്രക്ഷോഭം തണുപ്പിക്കാൻ BJP ഡൽഹിയിൽ ആഹ്വാനം ചെയ്ത റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കർഷക സമരത്തിൽ തുറന്ന മനസ്സോടെ ചർച്ച നടത്തുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതികരിച്ചു. കാർഷിക മേഖലയിൽ ഇടനിലക്കാരെ ഇല്ലാതാക്കിയെന്ന് കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ പറഞ്ഞു. മിനിമം താങ്ങുവിലയും കാർഷിക മേഖലയ്ക്കുള്ള ബജറ്റ് വിഹിതവും കൂട്ടിയെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. 6 സംസ്ഥാനങ്ങളിലെ കർഷകരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനിൽ സംവദിച്ചു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.